അബ്രഹാമിൻ്റെ വിളി നമ്മൾ കാണുകയാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു തന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. അനുഗ്രഹിച്ച്, ഇവിടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകനാകാനുള്ള ഒരു അനുവാദമാണ്. ആദവനെയും ഹവയെയും സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ അനുഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്, ദൈവം അവരെ അനുഗ്രഹിച്ച് പറഞ്ഞതെന്നാൽ. ദൈവം അനുഗ്രഹിച്ച് പറയുകയാണ് അവിടെ. ആ വാക്ക് തന്നെ അവിടെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുന്നതാണ് അനുഗ്രഹിക്കുക. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെയും മത്സ്യത്തിന്മേലും ആകാശത്തിലെ പടവജാതിന്മേലും സകല ഭൂജല ജന്തുക്കളുടെ മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. നോക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമനെ ഹവ്വയെയും, അത് കഴിയുമ്പോൾ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത് ഈ അനുഗ്രഹം പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. അല്ലാതിപ്പം നമ്മൾ ചുമ്മാ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴൊക്കെ ആളുകൾ പറയും, ഇവനെ ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, കർത്താവ് ഇവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പിള്ളേരെയും കൊണ്ട് അവർ വന്നിട്ട് പറയും, പാസ്റ്റർജി ആശീഷനായ ഉസ്കോ അനുഗ്രഹം കൊടുക്കണം. ആ അനുഗ്രഹമല്ല ഇവിടെ പറയുന്ന അനുഗ്രഹം, അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നതായ അനുഗ്രഹം. ആ അനുഗ്രഹം കൊടുത്താൽ ഉള്ള പ്രത്യേകത, ആ നിമിഷം മുതൽ ആ പിതാവിനെ ഇവനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ് പിതാവ് മകന് കൊടുക്കുന്നതായ അനുഗ്രഹം. ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ആദം ദൈവത്തിൻ്റെ മകൻ, സൺഷിപ്പാണ് കൊടുക്കുന്നത്, പുത്രത്വമാണ് കൊടുക്കുന്നത്. എന്നാൽ അന്ന് വേറെ ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ വാഴുക. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി, കാര്യം വേറെ ആരുമില്ല, ആദമും ഹവ്വയും ഉള്ളൂ. സന്താന പ്രാപ്തിയിലൂടെ മക്കളെ ജനിപ്പിച്ച് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ലോകത്തിൽ നിറയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മക്കൾ ജനിക്കുമ്പോൾ അത് അപ്പൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആദമിന് കിട്ടി, ആദമിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആദമിൻ്റെ മക്കൾക്ക് ലഭിക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം നോഹയെ അനുഗ്രഹിക്കുകയാണ്. അന്നേരവും പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ലല്ലോ, നോഹയും കുടുംബവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്ന് പറഞ്ഞാൽ മതി. കാരണം അനുഗ്രഹം ആ പിതാവിലൂടെ, ആദ്യം ആദമിലൂടെ വന്നതുപോലെ പിതാവിലൂടെ ഇപ്പോൾ ജനങ്ങളിലേക്ക്, സാധാരണ കാര്യത്തിലേക്ക് വരുന്നതാണ്
നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുകയും. അപ്പോൾ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അത് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശമാണ്. ആ അവകാശം അപ്പനിലൂടെ മക്കളിലേക്ക് പകരപ്പെടുകയാണ്. എന്നാൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്നല്ല പറയുന്നത്. അതിൻ്റെ കാരണം, ഇപ്പോൾ ലോകത്തിൽ ധാരാളം ആൾക്കാർ ഉണ്ട്. ആദമിൻ്റെ കാലഘട്ടത്തിൽ ആദം മാത്രമേ ഉള്ളായിരുന്നു, നോഹയുടെ കാലയളവിൽ നോഹയുടെ കുടുംബം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ കാലയളവിൽ ധാരാളം ആളുകൾ ഉണ്ട്, അനേക രാജ്യങ്ങളുണ്ട്, ജനങ്ങളുണ്ട്, ജാതികളുണ്ട്, അനേകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബ്രഹാമിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൽ നിന്ന് ജനിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, പക്ഷേ അബ്രഹാമിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ള ആൾക്കും അബ്രഹാമിൻ്റെ മകനായിട്ട് പിന്നെ പോയി ജനിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ദൈവോട് പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹം ആയിരിക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും, നിൻ്റെ മക്കൾ മാത്രമല്ല, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതായത് നേരത്തെ അനുഗ്രഹം പകരപ്പെടുന്നത് റീപ്രൊഡക്ഷനിലാണ്, ജനങ്ങൾ അല്ലെ മക്കളിലൂടെയാണെങ്കിൽ, ഇവിടെ അങ്ങനല്ല, ഇവിടെ ഇൻഫിൽട്രേഷനാണ്. അതായത് അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്നെ ഒരു അനുഗ്രഹമാക്കിയിരിക്കുകയാണ്, കാരണം നീ ഇനി എന്ത് ചെയ്യണം, ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കണം. നിൻ്റെ അടുത്തോട്ട് വരുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, കാര്യം നീ എൻ്റെ പ്രതിനിധിയാണ്, നീ എൻ്റെ പ്രതിനിധിയാണ്. അനുഗ്രഹത്തിൻ്റെ ആ സോഴ്സ് അല്ലെങ്കിൽ ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ സോഴ്സ്, പക്ഷേ അതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അബ്രഹാമിലൂടെയാണ്. അതുകൊണ്ട് അനുഗ്രഹം ഇനി അബ്രഹാമിലൂടെയാണ് വരുന്നത്, കാര്യം അബ്രഹാമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ മകൻ. നേരത്തെ ആദാമായിരുന്നു, പിന്നെ നോഹയായി, ഇപ്പോൾ അബ്രഹാമാണ് ദൈവത്തിൻ്റെ മകൻ. ഇനി ആൾക്ക് അനുഗ്രഹം വേണമെങ്കിലും അബ്രഹാമിൻ്റെ അടുത്തോട്ട് ചെല്ലണം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഐ വിൽ ബ്ലെസ് യു സോ ദാറ്റ് യു ഷാൽ ബിക്കം എ ബ്ലെസ്സിങ്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതായത് ഇപ്പോൾ ഇനി ദൈവത്തെ കൊടുക്കുന്നത് അബ്രഹാമാണ്, ദൈവം തന്നെ തന്നെ അബ്രഹാമിന് കൊടുത്തു, ഇപ്പോൾ ഇനി അബ്രഹാം ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം. ആർക്കെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ അബ്രഹാമിൻ്റെ അടുത്ത് വരണം. അതിനുശേഷം ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു, യാക്കോബിന് ശേഷം യാക്കോബിൻ്റെ മക്കളെ ഇസ്രായേൽ ജനതയെ അനുഗ്രഹിച്ചു. ഇസ്രായേൽ ജനതയെക്കുറിച്ചും പറയുന്നത് എന്താണ്? കർത്താവ് തന്നെ പറയുകയാണ്, ഇസ്രായേൽ എൻ്റെ മകൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇസ്രായേൽ എന്ന ജനതയെ ദൈവം പുത്രനാക്കി. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ആർക്കെങ്കിലും ആ കാലയളവിൽ അനുഗ്രഹം വേണമെങ്കിൽ ഇസ്രായേലിലോട്ട് ചെല്ലണം. ഇസ്രായേലിൽ മാത്രമേ ഉള്ള അനുഗ്രഹം, അതാണ് അവിടെ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ദൈവപുത്രൻ യേശുവാണ്. അതായത് ഇനി അനുഗ്രഹം വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് പോയാലും പറ്റത്തില്ല, ഇനി അനുഗ്രഹം വേണമെങ്കിൽ എങ്ങോട്ട് ചെല്ലണം? യേശുവിൻ്റെ അടുത്ത് ചെല്ലണം. കാര്യം ഇന്ന് പുത്രൻ എന്ന് പറയുന്നത് യേശുവാണ്. എല്ലാ അനുഗ്രഹവും യേശുവിലൂടെ മാത്രമാണ്. ലോകത്തിൽ അനുഗ്രഹം നേടുവാൻ
ഇനി വേറെ ഒരു നാമവുമില്ല, ഇനിയിപ്പോൾ യേശുവാണ് ദൈവത്തിൻ്റെ പുത്രൻ, ആ പുത്രനിലൂടെയാണ് അനുഗ്രഹം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഞാൻ ഇടയ്ക്ക് ഇത് ഒന്ന് ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദമനെ ദൈവം അനുഗ്രഹിച്ചു, നോഹയെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു, മക്കളാക്കി. ഇപ്പോൾ യേശുവാണ് ദൈവപുത്രൻ, അതുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. യേശുവിലൂടെയാണ് പുത്രത്വം നമുക്കും ലഭിക്കുന്നത്. യേശു ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ആ യേശുവിനെ ഉള്ളിലാക്കുന്നവനും ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ചാനലാകാനാണ്. അബ്രഹാം അനുഗ്രഹത്തിൻ്റെ ചാനലായിരുന്നു, ഇസ്രായേൽ അനുഗ്രഹത്തിൻ്റെ ചാനലായിരുന്നു, യേശു അനുഗ്രഹത്തിൻ്റെ ചാനലാണ്. ഇപ്പോൾ യേശുവിലൂടെ ഞാനും അനുഗ്രഹത്തിൻ്റെ ചാനലായിരിക്കുകയാണ്. എന്താ അനുഗ്രഹം? പുത്രത്വത്തിലേക്കുള്ള വരവാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ കാറും വീടും കിട്ടുന്നതൊന്നുമല്ല. എൻ്റെ ചുമതല എന്താ? ആ യേശുവാകുന്ന ദൈവപുത്രങ്കലേക്ക് ഈ ഭൂമിയിലെ ജനങ്ങളെ കൈപിടിച്ച് കൊണ്ടേൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാനൊരു വ്യക്തിയെ യേശുവിൻ്റെ കൈകളിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കുമ്പോൾ ഞാൻ അനുഗ്രഹത്തിൻ്റെ ചാനലാവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ചാനലാകുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അനുഗ്രഹത്തിൻ്റെ ചാനലായിട്ടുള്ള എല്ലാവരും വ്യത്യസ്തരായിരിക്കണം, ഡിഫറൻ്റ് ആയിരിക്കണം. ഇനി അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കണ്ടത്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അബ്രഹാമിനെ ദൈവം വിളിച്ചു, എൻ്റെ പിന്നാലെ വരാനാണ് പറയുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് വെച്ചാൽ എന്താ? മുന്നേ നടക്കുന്നതാരാ? ഇപ്പം എനിക്കറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം. ഇപ്പം എബി എന്നോട് പറയുകയാണ് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ നടക്കാൻ പറ്റിയാലേ? മുന്നേ നടക്കുന്നത് എബി ആയിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. എന്നതുപോലെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ പുറകെ വാ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറയുകയാണ്. പക്ഷേ അതിന് മുമ്പ് പോകണമെങ്കിൽ ആദ്യം വിടണം. ദൈവത്തിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ ആദ്യം ഉപേക്ഷണം ആവശ്യമാണ്. ഉപേക്ഷണമെന്ന് പറയുന്നതാ ശരിക്കും പറഞ്ഞാൽ സെപ്പറേഷൻ, വേർപാട് എന്ന് പറയുന്നതാണ്. അതായത് ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ വേർപാടിലൂടെ മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ പറ്റൂ. വേർപെടാത്തവനെ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. അബ്രഹാമിനെ ദൈവം വ്യത്യസ്തനാകുവാൻ വിളിച്ചു. ഇതുവരെയും അവൻ പിതൃഭവനത്തിൽ ഹാരാനിൽ കഴിയുകയാണ്. അവൻ്റെ അപ്പനോടും ഭാര്യയോടും സഹോദരങ്ങളോടും എല്ലാം ചേർന്ന് അവൻ അവിടെ കഴിയുകയാണ്. അവൻ അവൻ്റേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, അത് വിട്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് വ്യത്യസ്തനാകുവാൻ അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. ഇനി നീ അവരെ പോലെയല്ല, നിൻ്റെ പിതൃഭവനക്കാരെ പോലെ ആകുവാൻ നിനക്ക് കഴിയില്ല. നീ വിടണം. യു നീഡ് ടു ലീവ് യുവർ ഫാദേഴ്സ് ഹൗസ്. നിൻ്റെ പിതാവിൻ്റെ ഭവനത്തെ നീ വിടണം. നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്.
അപ്പോൾ ഉപേക്ഷണമാണ് അനുഗമനത്തിന് മുമ്പ് നടക്കേണ്ടതായ കാര്യം. ഉപേക്ഷണമില്ലാതെ അനുഗമനമില്ല. വിടുക എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ദേശത്തെ വിടാൻ. ഒരുപക്ഷേ അത് അത്യാവശ്യമായിരുന്നിരിക്കും. കാര്യം മറ്റ് ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അതിനർത്ഥം യേശുവിനെ സ്വീകരിക്കുന്നവരെല്ലാം അപ്പനെ അമ്മയെല്ലാം കളഞ്ഞേച്ച് പോകണമെന്നല്ല. പക്ഷേ നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ചാലും അപ്പനെ അമ്മയും വിട്ടേലേ പറ്റുള്ളൂ. ഉപേക്ഷണമില്ലാതെ ശിഷ്യത്വം ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം. ഉപേക്ഷണമില്ലാതെ ശിഷ്യത്വം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. മത്തായിയുടെ സുവിശേഷം 17:10 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 37-38 വാക്യങ്ങൾ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. 16 നമ്മൾ വരുമ്പോഴത്തേക്ക് മത്തായിയുടെ സുവിശേഷം തന്നെ 16 അതിൻ്റെ 24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ തൻ്റെ ക്രൂശെടുത്ത്, തൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ തൻ്റെ മരണം, അതായത് മരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശാരീരിക മരണമല്ല. ലോകത്തിൽ ഞാൻ ഇന്ന് വരെ, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ വായിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വായിച്ചത് ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ആൾക്കാരായിരുന്നു, അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയായിരുന്നു, അവരുടെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് അത് ഇല്ലാതെയായി, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ഉയിർപ്പിച്ചു. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരെല്ലാവരും സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4 യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗം, അതിൻ്റെ 19 വാക്യം, എൻ്റെ പിന്നാലെ വരുവേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അത് പറയുന്നത് 18 വാക്യത്തിലുണ്ട്. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, ഇങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിനെന്ന് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ചവനെ അനുഗമിച്ചു. വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. വല വിട്ടേച്ച്. 21 വാക്യത്തിൽ, അവിടെ നിന്ന് മുമ്പോട്ട് പോയാളെ സെബദിയുടെ മകൻ യാക്കോവും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാരും പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. ഉടനെ അവരും പടകിനെയും അപ്പനെയും വിട്ട് അവരെ അനുഗമിച്ചു. പത്രോസിനെ വിളിച്ചപ്പോൾ വലയുള്ളായിരുന്നു, അതുകൊണ്ട് വല വിട്ടേച്ച് പോന്നു. യാക്കോവിനെയും യോഹന്നാനെയും വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പടകും ഉണ്ടായിരുന്നു, പിന്നെ അപ്പനും ഉണ്ടായിരുന്നു. അവരെയും വിട്ടേച്ച് പോയെന്നു. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവന് ചാർച്ചക്കാരും എല്ലാം ഉണ്ടായിരുന്നു, ദേശവും ചാർച്ചക്കാരും എല്ലാം ഉണ്ടായിരുന്നതായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത്, നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. വിട്ട് പുറപ്പെട്ട്, വിടുക, പുറപ്പെടുക. എന്താണെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, മറ്റൊന്നും ഇനി അബ്രഹാമിനെ ബാധിക്കുവാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചു. ഇപ്പോൾ ദൈവം മുന്നേ നടക്കുക, ദൈവം ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ദൈവത്തിൻ്റെ പുറകെ അബ്രഹാമും നടക്കുകയാണ്.
അവർക്കിടയിൽ യാതൊന്നുമില്ല. അതാണ് ഉപേക്ഷണമെന്ന് പറയുന്നത്. യേശുവിനും എനിക്കും മധ്യത്തിൽ യാതൊന്നുമില്ലാത്ത ഒരവസ്ഥ, എന്നെ പുറകോട്ട് പിൻവലിക്കുന്ന യാതൊരു ശക്തിയുമില്ലാത്ത അവസ്ഥ. ദേശം പോലും കണ്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏത് ദേശമാണെന്ന് പോലും അബ്രഹാമിനോട് പറഞ്ഞില്ല. താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടെന്നാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. ചിലർ പറയും, ആ ഇപ്പൊ കനാൻ നാട് കാണിച്ചേച്ച് ഹാരാൻ വിടാൻ പറഞ്ഞാൽ ഏതാണ്ട് പ്രയാസമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. കനാൻ നാട് കാണിച്ചേച്ചല്ല കർത്താവ് ഇത് പറഞ്ഞത്. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. അവർ പറയുന്നത് ഹാരാനെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോശം സ്ഥലവും, കനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാൻ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, അത് നമുക്കറിയാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഹാരാൻ അത്ര മോശമൊന്നുമല്ല. ഞാൻ ഹാരാനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അന്ന് ഈ പറഞ്ഞതുപോലെ ഇഷ്ടിക വീടുകൾ ഉണ്ടായിരുന്ന വളരെ മനോഹരമായ ഒരു പട്ടണമാണ് ഹാരാൻ എന്ന് തന്നെയല്ല. ഈ ഹാരാനിൽ അബ്രഹാം അത്ര മോശക്കാരെ, നമ്മുടെ ഈ ചിലരുടെ ഈ പ്രോസ്പെക്റ്റിക്കാരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ അങ്ങാണ്ടൊരു കുടിയിൽ താമസിച്ച അബ്രഹാം അത് വിടാൻ പറഞ്ഞു, അവനങ്ങോട്ട് വിട്ടു, കനാനിലവന് വിശാലമായ എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് വേദപുസ്തകം വായിക്കാതെ ഇവരൊക്കെ എന്താ ഈ പ്രസംഗിക്കുന്നത്? ഹാരാൻ മോശമായ സ്ഥലമെന്ന് തന്നെയല്ല, അബ്രഹാം ഒന്നുമില്ലാത്തവനായിട്ടല്ല പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. യഹോവ അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി, ഹാരാനിൽ നിന്ന് അവരൊരുമിച്ച് പോകുന്നു. അഞ്ചാമത്തെ വാക്യത്തിൽ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെയും സഹോദര മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുക്കളൊക്കെയും. അപ്പോൾ അബ്രഹാമിന് എന്തെല്ലാം ഉണ്ടായിരുന്നു? ഹാരാനിൽ ഇഷ്ടം പോലെ സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു. ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും ഇഷ്ടം പോലെ അടിമകൾ, വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ അവന് ഉണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. പക്ഷെ കനാൻ ദേശത്താണെന്ന് അവൾ എഴുതിയിട്ടുണ്ടെങ്കിലും എബ്രായ ലേഖനത്തിൽ പറയുന്നത് എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങോട്ട് പോകുന്നുവെന്നറിയാൻ അറിയാൻ വയ്യാതെ പുറപ്പെട്ടു. ശരിക്കും ദൈവശബ്ദം കേട്ടപ്പോൾ ഇവൻ ആരോടും ആലോചനയൊന്നും ചോദിച്ചില്ല. ഇങ്ങനൊരു ശബ്ദം ഞാൻ കേട്ടു, എനിക്കത്രേ അറിയത്തില്ല, എന്നാലും എങ്ങനെയുണ്ട് കനാൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്, പോയാൽ വല്ല ഗുണവും ഉണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ചോദിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തോലുമില്ല കനാനിലേക്കാണ് പോകുന്നതെന്ന്. അവൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചാണ്, എവിടെ പോവാടാ? അറിയത്തില്ല. അല്ല, എന്നാലും അറിയത്തില്ല. നീ എങ്ങോട്ടാണ് ഇപ്പോൾ പോന്നേ? ദൈവം കാണിക്കുന്നതനുസരിച്ച് ദൈവത്തെ കണ്ടങ്ങ് പോവുക. എടാ, ജംഗ്ഷനിൽ ചെന്നിട്ട് നീ ഇടത്തോട്ട് പോകുമോ വലത്തോട്ട് പോകുമോ? അറിയത്തില്ല, അറിയത്തില്ല. കർത്താവ് വലത്തോട്ട് പോയാൽ ഞാനും വലത്തോട്ട് പോകും, ദൈവം ഇടത്തോട്ട് പോയാൽ ഞാനും ഇടത്തോട്ട് പോകും. അറിയത്തില്ല, ഒന്നും അറിയാൻ വയ്യാതെ ഇറങ്ങി പുറപ്പെട്ടു. ആളുകളെ ചോദിച്ചിട്ട്, ചിലപ്പോൾ ആളുകളെ ചോദിച്ചു കാണും, ഇവൻ എന്തോ പറ്റി, ഇവൻ വല്ല പ്രാന്ത് വല്ലതും വിളിച്ചോ? അവർ ചോദിച്ചു, നീ തന്നെയാണോ പോന്നെ? അല്ല, സാറായും വരുന്നുണ്ട്. ആണോ? എടാ, നിൻ്റെ കാര്യമോ പോക്ക, നീ ആ പെങ്കൊച്ചിനെ കൂടെ നശിപ്പിക്കും അല്ലേ എന്നൊക്കെ ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞു കാണും. പക്ഷെ വേറെ കാര്യമുണ്ട്, അവനറിയാം അവനെ വിളിച്ചത് ആരാണെന്ന്. ആ ദൈവത്തെ അവൻ കണ്ടു. ഹി സോ ഹിസ് ഗാഡ്. ആ ദൈവത്തെ കണ്ടതുകൊണ്ടാണ്, ദേശം കണ്ടതുകൊണ്ടല്ല അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്, ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഇറപ്പെട്ടത്. കനാൻ നാട് കണ്ടതുകൊണ്ടല്ല അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്, ദൈവത്തെ കണ്ടുകൊണ്ടാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ ദേശം തരാമെന്ന് പോലും അന്നേരം പറഞ്ഞില്ല.
കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് പറയുന്നുണ്ട്, പക്ഷേ അന്നേരം പറയുന്നില്ല. ഇത്രയും സമ്പന്നനായ വ്യക്തി, നമ്മൾ പറയുന്ന പ്രോസ്പെരിറ്റി കാര്യം പറയുന്ന നേരെ തിരിച്ചാ, ഒന്നുമില്ലാത്തവനെ ദൈവം കനാനിൽ ഏതാണ്ട് വലിയ ആളാക്കി. ഞാൻ ഇവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, കനാൻ നാട്ടിൽ എവിടാ അബ്രഹാം താമസിച്ചത്? കൂടാരത്തിൽ അല്ല, കൊട്ടാരത്തിലല്ല. കൊട്ടാരം പോലുള്ള വീടുകൾ ഹാരാനിലുണ്ടായിരുന്നു, പക്ഷേ കനാൻ നാട്ടിൽ ചെന്ന് കൂടാരത്തിൽ പാർത്തു. പിന്നെ വേറൊരു കാര്യം, ദേശം കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു, പക്ഷേ തൻ്റെ ജീവിതകാലത്ത് അവന് ഒന്നും കിട്ടിയില്ല. സ്വന്തം ഭാര്യയെ അടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവനായാണ് ഈ കനാൻ നാട്ടിൽ അബ്രഹാം ജീവിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ? അവൻ്റെ ദർശനം വലുതായിരുന്നു. ഇബ്രായ ലേഖനം വായിക്കുമ്പോൾ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ വിവരിച്ച് ജനങ്ങളെ വഞ്ചിക്കാതെ ഉയരത്തിലുള്ളതിനെക്കുറിച്ചൊന്ന് പറ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ കാത്തിരുന്നു. അതാണ് നമ്മളെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഈ ഭൂമിയിലെ മഹാസമ്പത്തുക്കളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പറഞ്ഞ് ഈ ജനങ്ങളെ നിങ്ങൾ കളിപ്പിക്കരുത്. കളിപ്പിക്കുക എഴുതെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നിന്ന് അവരുടെ നോട്ടം, സാധാരണക്കാരായ പാവപ്പെട്ട വിശ്വാസികളുടെ നോട്ടം സ്വർഗത്തിൽ നിന്ന് മാറ്റി ഈ ഭൂമിയിലേക്ക് ആക്കരുത്. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇന്നിപ്പോൾ ആൾക്കാർ പറയുന്നത് ഉയരത്തിലുള്ളതല്ല ഭൂമിയിലുള്ളത് ആലോചിക്കുക, ഇവിടെ ഇല്ലാത്തത് എന്തിനാണ് അവിടെ, ഇവിടെ നിനക്ക് ദൈവം അത് തരും, ആന തരും, ചേന തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉയരത്തെക്കുറിച്ച്, സ്വർഗീയമായതിനെക്കുറിച്ച് ഒരു ദർശനത്തോടു കൂടെയാണ് അബ്രഹാം പുറപ്പെടുന്നത്. കനാൻ നാട് തരാമെന്ന് പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞിട്ട് പോലും ദൈവം കൊടുത്തില്ല. കൊടുക്കാഞ്ഞതിന് ഒരൊറ്റ സ്ഥലത്ത് പോലും അബ്രഹാം പരാതി പറയുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പരാതി പറയാത്തത്? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. സ്വർഗത്തിൻ്റെ ഒരു ദർശനം ഉണ്ടാകുമ്പോഴാണ് ഈ ഭൂമിയിലുള്ളതൊന്നും ഒന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർഗീയ ദർശനം ഇല്ലാത്തവനാ ഇതിൻ്റെ പുറകെ അങ്ങ് ചാടിപ്പിടിച്ച് കിടക്കുന്നത്, കമന്ന് കിടക്കുന്നത്. കാറ വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കമന്ന് കിടക്കുന്നത് ആരാന്നറിയാമോ? സ്വർഗീയ ദർശനമില്ലാത്തവനാ. നിനക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും. ആവശ്യമുള്ളത്, നിൻ്റെ അത്യാഗ്രഹങ്ങളല്ല ആവശ്യമുള്ളത്. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ഗ്രീഡ്സ് അല്ല, നീഡ്സ്, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, അത് കർത്താവ് തരും. പക്ഷേ ആത്യന്തികമായി ഞാൻ സ്വർഗത്തിന് വേണ്ടിയുള്ളവനാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, അബ്രഹാം വ്യത്യസ്തനായിരുന്നു. അന്നുവരെ ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരേക്കാൾ, അവൻ്റെ പിതൃഭവനത്തേക്കാൾ, അവൻ്റെ ദേശത്തിലെ ആളുകളേക്കാൾ ഡിഫറൻ്റായിരുന്നു അബ്രഹാം, വ്യത്യസ്തനായിരുന്നു. കാര്യം അവന് സ്വർഗീയ ദർശനമുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ചയും പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവനൊരു സ്വർഗീയ ദർശനം ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ലോത്തും പോയെന്നാ നമ്മൾ ഉൽപ്പത്തി ദിവസം 12 അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ലോത്തിനെ കൊണ്ടുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്, ലോത്തും അവനോടുകൂടെ പോയി. ലോത്ത് ചിന്തിച്ചു, ഇവൻ ഈ ഹാരാനി താമസിച്ചിട്ട് തന്നെ ഇവൻ്റെ കാശിന് കണക്കും കഴിയില്ല, ഇനി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് കനാൻ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തോ ആയിരിക്കും, എന്നാൽ പിന്നെ ഇവൻ്റെ കൂടെ പോയേക്കാമെന്ന് ചിന്തിച്ചു. നോക്കുക, ലോത്ത് ദൈവത്തെ കണ്ടിട്ടില്ല,
അബ്രഹാം ദൈവത്തെ കണ്ട് ഇറങ്ങിയവനാണ്. ലോത്ത് ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങിയതാണ്. ഇന്നും അതുപോലെ ഒത്തിരി ഉണ്ട്, ദൈവത്തെ കണ്ടിറങ്ങുന്നവനും ഉണ്ട്, ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങുന്നവരും ഉണ്ട്. ദൈവത്തെ കണ്ടിറങ്ങിയവന് യാതൊരു രീതിയിലും ദൈവത്തെ വിട്ടുകളയുകയില്ല. ദൈവത്തെ കണ്ടിറങ്ങിയവനെ കണ്ടിറങ്ങുന്നവൻ ചിലപ്പം ഭൂമിയിലുള്ളതൊക്കെ കാണുമ്പോൾ അവൻ മാറിയെന്നിരിക്കും. ലോത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്, നമ്മളതിനെക്കുറിച്ച് പറയാം. എന്നാൽ അബ്രഹാം വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ്. ലോത്തിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു, മറ്റ് ജനങ്ങളിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു, ലോത്തിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു. അബ്രഹാമിൻ്റെ ബന്ധം, ലോത്ത് കൂടെ വന്നു, സാറാ കൂടെ വന്നു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവബന്ധമാണ് അവനെ വഴി നടത്തിയത് മുഴുവൻ. ദൈവവുമായിട്ടുള്ള ആ റിലേഷൻ, ഈ 12 അധ്യായത്തിൽ തന്നെ അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അത് കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷമാണ്, കനാൻ ദേശത്ത് എത്തി. അവിടെ ചെന്നപ്പോൾ കർത്താവ് യഹോവ ലോത്തിന് അബ്രഹാമിന് പ്രത്യക്ഷനായി. യഹോവ പ്രത്യക്ഷനായതൊന്നും ലോത്ത് കണ്ടിട്ടില്ല, പക്ഷെ അബ്രഹാം കണ്ടു. അബ്രഹാം എന്ത് ചെയ്തു? തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തെക്കുറിച്ച് നമ്മൾ നോഹയുടെ കാര്യത്തിലും കണ്ട് പറഞ്ഞതാണല്ലോ. ആ കാര്യത്തെക്കുറിച്ച് എന്താണ് യാഗപീഠം പണിയുമ്പോൾ അതിൻ്റെ അർത്ഥം? അവൻ പറയുകയാണ്, ദൈവമേ, ഇനി ഞാൻ എൻ്റെ വകയല്ല, ഞാൻ നിൻ്റെ വകയാണ്. എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് നീ പറയണം. നീ പറയുന്നതൊഴികെ വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ നിൻ്റെ വകയാണ്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ ഒരു യാഗപീഠം പണിതു. പ്രിയമുള്ളവരെ, ദൈവപ്രത്യക്ഷത നല്ലതാണെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു യാഗപീഠം പണിയേണ്ടത് ആവശ്യമാണ്. അഥവാ നമ്മൾ അവനെ, നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയും വേണം. നമ്മുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യണം. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ഇന്ന് ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഉടമസ്ഥാവകാശം നമ്മൾ കൈമാറ്റം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, അതാണ് യേശുവിനെ കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യേശുവിനെ ഞാൻ കർത്താവാക്കുമ്പോൾ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ കർത്താവിന് കൈമാറ്റം ചെയ്യുകയാണ്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അബ്രഹാം ഒരു യാഗപീഠം പണിതു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാഗപീഠം പണിതിട്ടുണ്ടോ? നമ്മുടെ പ്രസംഗകരൊക്കെ ആലോചിക്കണം. നിങ്ങൾ ഈ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ, കർത്താവ് നിനക്ക് അത് തരും, ഇത് തരും, നിനക്ക് കാറ് തരും, വീട് തരും, BMW വരും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, അതൊന്നും അല്ല വിഷയം. യാഗപീഠം പണിയാൻ പറയാം ആൾക്കാരോട്, കല്ലും മണ്ണും കൊണ്ട് പണിയാനല്ല, ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യാൻ. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ് ഉണ്ടാകണം. യേശുവിനെ കർത്താവെന്ന് പഠിപ്പിക്കണം, ഉടമസ്ഥനെന്ന് പഠിപ്പിക്കണം. ഇനി നിനക്ക് നിന്റെ സ്വന്തം ജീവിതമില്ല എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, തൻ്റെടമുണ്ടെങ്കിൽ അത് പഠിപ്പിക്ക്. നിന്റെ ഉടമസ്ഥൻ ദൈവമാണ്, അതുകൊണ്ട് ഇനി നിനക്ക് നിന്റേതായ ജീവിതമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച യേശുവിനെ ഓരോ നിമിഷത്തിലും കർത്താവായി കൊണ്ടു നടക്കുവാൻ, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതാണ് പഠിപ്പിക്കേണ്ടത്, അതാണ് നമ്മൾ പറയേണ്ടത്, അതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ഉടമസ്ഥാവകാശം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് വളർന്നിട്ടില്ല. നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മൾ കർത്താവിന് കൊടുക്കണം.
തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. ദേശം കണ്ടിറങ്ങുന്നവരുണ്ട്, എന്നാൽ അബ്രഹാം ദേശം കണ്ടല്ല ഇറങ്ങിയത്. ദേശം കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടുമെന്നൊക്കെയാണ്, ഇന്ന് പ്രസംഗം തന്നെ അതായിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവോ അപ്പോസ്തോലന്മാരോ ഇത് പറഞ്ഞ് പ്രസംഗിച്ച് ആളുകളെ വശത്താക്കിയിട്ടില്ല. വല്ല അസുഖം വല്ലതും ഉള്ളവന് കർത്താവ് സൗഖ്യം കൊടുത്തെന്നുള്ളതൊക്കെ ശരിയായിരിക്കും. പക്ഷെ നമ്മളീ പറയുന്ന ഭൗമിക സമൃദ്ധി പറഞ്ഞ് യേശുവോ അപ്പോസ്തോലന്മാരോ പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രസംഗങ്ങൾ ദൈവികമാണെന്ന് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആണ്. ദൈവമൊക്കെ അതിനിടയ്ക്കൊക്കെ കാണുമായിരിക്കും, പറയുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഡിസ്റ്റോർട്ടഡ് മെസ്സേജസാണ്, വ്യതിചലിച്ച മെസ്സേജസാണ്. ആ വ്യതിചലിച്ച സന്ദേശങ്ങൾ കേട്ട് നമ്മൾ അതിൽ പെട്ടുപോകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. ഇങ്ങനെയുള്ളവർക്കും ജീവിതത്തിൽ ചിലപ്പം പാളിച്ചകൾ ചിലപ്പം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏത് ആത്മീയരായ ആളുകൾക്കും പാളിച്ചകൾ പറ്റാം. നമ്മൾ അതിൻ്റെ 12-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയവനാ. അവിടെ ചെന്നപ്പോൾ ക്ഷാമമുണ്ടായിരുന്നു. ഹാരാനിൽ ക്ഷാമമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ദേശത്ത് വന്നപ്പോൾ ഇവിടെ എന്തുണ്ട്? ക്ഷാമമുണ്ട്. ചിലപ്പോൾ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ട് വന്ന് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ക്ഷാമമുണ്ടാകും. ക്ഷാമം ഉണ്ടാവുകയില്ലെന്നൊക്കെ ആയിരിക്കും പ്രോസ്പെരിറ്റിക്കാരൻ പ്രസംഗിക്കുന്നത്. കഷ്ടം ഉണ്ടാവുകയില്ല. കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇവർ പറയുന്നു കഷ്ടം ഉണ്ടാവുകയില്ല. ആര് പറഞ്ഞതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നമുക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങളുണ്ട്. ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം സ്മൂത്തായിട്ട് പോകുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ കണ്ട് ഇറങ്ങിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അനുസരിച്ച് അവൻ പറഞ്ഞ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ക്ഷാമമുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് ക്ഷാമമുണ്ടായാലും അവിടെ നിൽക്കണമെന്നാണ്. അന്നേരം അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പം ആത്മീയരായ ആളുകൾക്ക് പോലും ചില സമയത്ത് നമ്മൾ ദൈവാലോചന കേൾക്കാതെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അബ്രഹാമിന് പോലും പറ്റി. അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. കർത്താവെ ക്ഷാമമാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ല. ചോദിച്ചായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും നീ മിസ്രയീമിൽ പോകാൻ പറയത്തില്ലായിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാം പോയതാ, ദൈവം കൊണ്ടുപോയതല്ല. അബ്രഹാം പോയി. അവിടെ എഴുതിയിരിക്കുന്നത് ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ്. ഈ വേദപുസ്തകത്തിലെ എഴുത്തുകാരൊക്കെ എഴുതുന്ന ആ ഓരോ വാക്കുകൾക്ക് പോലും അർത്ഥമുണ്ട്. ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ്, മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇറങ്ങിപ്പോക്കാണ്. മിസ്രയീമിലേക്കുള്ള പോക്കെന്ന് പറയുന്നത് ഇറങ്ങിപ്പോക്കാണ്, കയറ്റമല്ല, ഇറക്കമാണ്. മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി, അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ മിസ്രയീമിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദൈവിക പദ്ധതിയിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ കണ്ട് ദൈവശബ്ദം കണ്ട് ഇറങ്ങിയവനായ അബ്രഹാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും പറ്റിയിരിക്കുന്ന പാളിച്ച എന്താണ്? മിസ്രയീമിലേക്ക് ചെന്നപ്പോഴത്തേക്ക് തൻ്റെ ഭാര്യ സാറായോട് പറഞ്ഞു, എടി നിനക്ക് നല്ല സൗന്ദര്യമൊക്കെയാ,
അതുകൊണ്ട് ചിലപ്പം അവർ നിന്നെ എടുത്തേച്ച് എന്നെ കൊല്ലും, അതുകൊണ്ട് നീ എൻ്റെ സഹോദരി എന്ന് നീ പറയണം. കണ്ടോ, പാളിച്ചകൾ കണ്ടോ, ദൈവത്തെ വിട്ട് ആത്മീകർ തന്നെ ദൈവിക പാതയിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞാലുണ്ടല്ലോ, പിന്നെ വരുന്നത് മുഴുവൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. അവിടെ ചെന്ന് നമുക്കറിയാവുന്നതുപോലെ സ്ത്രീ അതിസുന്ദരി എന്ന മിസ്രൈമിയർ കണ്ടു, ഫറവോൻ്റെ പ്രഭുക്കന്മാരും കണ്ടു. സ്ത്രീ അവിടെ എഴുതിയിരിക്കുന്നത് ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു, പോയി എന്നല്ല, പോകേണ്ടി വന്നു. ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ വ്യക്തി ആ ദൈവശബ്ദത്തിന് തുടർമാനമായി കാതുകൊടുക്കാതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദൈവശബ്ദത്തിൽ നിന്ന് മാറി ജീവിച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പോകേണ്ടി വന്നു എന്ന് തന്നെയല്ല, അവൾ നിമിത്തം അബ്രഹാമിന് അവൻ നന്മ ചെയ്തെന്ന്, കാശ് കൊടുത്തു കേട്ടോ, കാശ് കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അവൻ ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു, സമ്പത്തെല്ലാം കൊടുത്തു. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അബ്രഹാമിനെ ഭൗമികമായി സമ്പന്നനാക്കിയത് ആരാ? ഫറവോനാണ്. ഇവിടെ ഫറവോൻ കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നത്. അവളുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു, അവൻ ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം കരുണ കാണിച്ചു, ദൈവം ഫറവോനോട് ഇടപെട്ടു, സാറായിയെ മടക്കി കിട്ടി, ഒക്കെ ശരിയാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ എന്നിട്ട് പറഞ്ഞു ഇനി അവരെ തുടരുന്നൊക്കെ പറഞ്ഞു. അത് അബ്രഹാം മനസ്സിലാക്കി, അതാണ് അബ്രഹാമിൻ്റെ ഒരു ഗുണം. അബ്രഹാം മനസ്സിലാക്കിയത് കൊണ്ട് 13:1 ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേദേശത്ത് വന്നു. തനിക്ക് അപകടം പറ്റി, അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോൾ പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരുവാൻ അബ്രഹാം തയ്യാറായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം അബ്രഹാം മിസ്രൈമിൽ നിന്ന് തെക്കേ ദേശത്ത് പുറപ്പെട്ട് തെക്കേ ദേശത്ത് തിരിച്ചു വന്നു. അബ്രഹാം മിസ്രൈമിൽ നിന്ന് കയറിപ്പോരുകയാണ്, കയറിപ്പോരുന്നതാണ് നമ്മൾ കാണുന്നത്. ഹീ വെൻറ്റ് അപ്പ് ഔട്ട് ഓഫ് ഈജിപ്റ്റ്, ഈജിപ്റ്റിൽ നിന്ന് മുകളിലേക്ക് കയറ്റമാണ്, അതായത് പിന്മാറ്റത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആദ്യം ഈജിപ്റ്റിലേക്ക് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി, ഇപ്പോൾ ഈജിപ്റ്റിൽ നിന്ന് കയറിപ്പോന്നു. പ്രിയമുള്ളവരെ, ആത്മീയതയുടെ പാത വിട്ട് ഒരു ചെറിയ പാളിച്ചെങ്കിലും പറ്റിയാൽ നമ്മൾ ഇറങ്ങിപ്പോവുകയാണ്, എന്നാൽ മടങ്ങി വന്നാൽ അതൊരു കയറ്റമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാകരുത് പക്ഷേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മടങ്ങി വരുവാൻ നമ്മൾ തയ്യാറാകണം. അവിടെയാണ് നമ്മൾ കാണുന്നത്, മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു. അബ്രഹാമും ലോത്തും ഒരുമിച്ച് മടങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 3:13 13:1 അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മത്തിയെ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അബ്രഹാമിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച്, അവൻ ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ആദ്യം പോയത് യാഗപീഠമിരുന്ന സ്ഥലത്തേക്കാണ്, യാഗപീഠമിരുന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് 4 അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ആരാധനയിൽ അവൻ മടങ്ങി വന്നു എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മിസ്രയീമിൽ ആരാധനയില്ലായിരുന്നു, മിസ്രയീമിൽ സമ്പത്തുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു, മിസ്രൈമിൽ സമ്പന്നതയുണ്ടായി, കന്നുകാലിയും ആടും എല്ലാ കാര്യവും അവന് കിട്ടി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മിസ്രൈമിൽ ആരാധനയില്ലായിരുന്നു, ലൗകികമായ സമൃദ്ധികളിലേക്ക് ഇറങ്ങിപ്പോകുന്നവർ നോക്ക്, നിങ്ങളുടെ ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമൃദ്ധി വിട്ട് മടങ്ങി വാ, ആരാധനയിലേക്ക് മടങ്ങി വരിക. അവനതിന് തയ്യാറായി. അബ്രഹാം ആരാധനയിലേക്ക് മടങ്ങി വന്നു. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 4 അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ആരാധന, ആരാധന പറയുമ്പം
കയ്യടിച്ച് പാട്ട് പാടുന്നത് മാത്രമൊന്നുമല്ല ആരാധന. കയ്യടിച്ച് പാട്ട് പാടിക്കും, അതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ആരാധന എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വളരെ വളരെ ആഴമുള്ള അർത്ഥമാണ്. അവൻ ആ ദൈവികതയിലേക്ക് മടങ്ങി വരികയാണ്. നേരത്തെ ഹാരാനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഓരോ നിമിഷങ്ങളിലും അവൻ്റെ മുന്നിൽ ദൈവം നടക്കുകയായിരുന്നല്ലേ, ഓരോ നിമിഷങ്ങളിലും. അതാ ആരാധന, എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നതാണ് ആരാധന. മിസ്രയീമിൽ ചെന്നപ്പോൾ അതവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തിരികെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ദൈവിക ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ അവൻ തയ്യാറായി. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമിന് മിസ്രയീമിൽ നിന്ന് സമ്പന്നതയുണ്ടായി. അബ്രഹാമിന് മാത്രമല്ല, ലോത്തിനും. അവിടെ എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ, അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്പന്നത എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിച്ച് ദൈവികമായി ജീവിക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല, അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. സമ്പന്നത ആർക്കും ഉണ്ടാകാം, പക്ഷേ ആരാധന എല്ലാവർക്കും ഉണ്ടാകത്തില്ല. ലോത്തിനും സമ്പന്നതയുണ്ട്, പക്ഷേ ലോത്ത് മടങ്ങി വന്ന് ആരാധിക്കുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. കാര്യം അവൻ്റെ മനസ്സിൽ ആരാധനയല്ല, അവൻ്റെ മനസ്സിലെന്നും സമ്പത്തായിരുന്നു. അതുകൊണ്ട് സമ്പത്ത് കിട്ടിയപ്പോൾ അവന് സന്തോഷം, അവന് മിശ്രയും ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം അവന് സമ്പത്ത് കിട്ടി, ഇവിടെ വന്നപ്പോഴും സമ്പത്തുണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ സമ്പത്തിന് അങ്ങനൊരു വലിയ പ്രശ്നമുണ്ട്, മനുഷ്യനെ പിണക്കും. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. പൈസ ഉണ്ടായപ്പോൾ പിണക്കം, പൈസ ഉണ്ടായപ്പോൾ പിണക്കം, അത് സ്വാഭാവികമാണ്. ഈ സഭകളിലൊക്കെ വഴക്കുണ്ടാകുന്നതൊക്കെ പണ്ടൊന്നും ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വഴക്കുണ്ടാക്കാൻ കാര്യമൊന്നുമില്ലായിരുന്നു, ആരുടെയും കയ്യിൽ കാശൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ കാശുണ്ടായി കഴിഞ്ഞപ്പോഴാണ് അതിന് പിണക്കമായത്. അന്നേരം ആളുകൾക്ക് കസേരയും വേണ്ടത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, എല്ലാത്തിൻ്റെയും പുറകിൽ നിൽക്കുന്ന ഒരു പ്രധാന പാപമാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. സമ്പന്നത മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അബ്രഹാം പറയുന്ന ഈ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സ്വാധീനിച്ചൊരു കാര്യമാണ്. അവിടെ പറയുന്ന കാര്യം, അബ്രഹാം ലോത്തിനോട് വന്നിട്ട് പറയുകയാണ്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. നമ്മൾ സഹോദരന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ സഹോദരൻ എന്ന് പോലും പറഞ്ഞാൽ പറ്റത്തില്ല. ശരിക്കും അപ്പൻ്റെ സ്ഥാനത്താണ് അബ്രഹാം. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ലോത്ത്. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞതിനെ, ഹാ, ചെറുക്കൻ്റെ അഹങ്കാരം കണ്ടില്ലയോ, അപ്പനില്ലാത്ത ചെറുക്കനാണല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ കനാൻ ദേശത്തേക്ക് പോയപ്പോഴത്തേക്ക് പോരടാ എന്നൊന്ന് പറഞ്ഞൊന്ന് കൊണ്ടുവന്നതാ, അവനിപ്പോൾ കാശായപ്പം അഹങ്കാരി, ഇങ്ങനൊന്നും പറയുന്നില്ല. അബ്രഹാമിൻ്റെ പ്രത്യേകത, ആത്മീയൻ്റെ വിശേഷമാണിത്. അവൻ പറയുന്നത്, നമ്മൾ സഹോദരന്മാരല്ലേ, നമ്മൾ തമ്മിൽ പിണക്കമുണ്ടാകരുത്. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യം, കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു എന്നാ. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രഹാം ചെന്ന് പറയുന്നത്, മോനെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ഇവിടെ ഈ കനാന്യരും പെരിസ്യരും ഒക്കെ അല്ലാതെ കാണുന്നത്, അവർ കണ്ടു കഴിഞ്ഞാൽ എന്തോ ആടാ ദൈവനാമം ദുഷിക്കപ്പെടത്തില്ലേ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ സഭകളിലൊക്കെ വഴക്കുണ്ടാക്കുന്നവരെ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ചുറ്റുപാടും വിജാതീയരായ ആളുകളും സാമുദായിക ആളുകളുമൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും വഴക്കുണ്ടാക്കാതിരുന്നെങ്കിലെന്ന് ഇല്ലേ, അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ, അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവരിതൊക്കെ കാണുന്നില്ലേ, എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. ഞാനൊരിക്കൽ ഒരു ചർച്ചിൽ പോയി പ്രസംഗിച്ച്
അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോട്ടോർ ബൈക്കിൽ, ഇപ്പോഴല്ല ഒത്തിരി വർഷങ്ങൾക്കുമ്പോൾ, അതിനടുത്തൊരു ചർച്ചിൽ അവിടുത്തെ ശുശ്രൂഷകൻ്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് കിടക്കുക. അപ്പോൾ അവരെ ഒന്ന് കാണാനും പ്രാർത്ഥിക്കാനും ഞാൻ അവിടെ ചെന്നു. അപ്പം ഞാൻ സഭായവും കഴിഞ്ഞ് ഊണും കഴിഞ്ഞിട്ടാണ് പോകുന്നത്, 3 മണിയാകാറായി. അവിടെ ചെന്നപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലായി ഈ ചർച്ച്. അപ്പം ഞാൻ താഴെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആരാധന തീർന്നില്ലെന്ന് തോന്നുന്നു, ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ആ ബൈക്കിൽ ഇങ്ങനെ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ആരാധനയൊന്നുമല്ല, കമ്മിറ്റി മീറ്റിംഗ്, കമ്മിറ്റിയല്ല, എന്തോ ഈ ജനറൽ ബോഡിയാണ്. ഭയങ്കര ബഹളം, ഞാനങ്ങ് വല്ലാതായി. അപ്പോൾ ഞാനിങ്ങനെ, അന്ന് ചെറുപ്പമാണ്, ഞാനിങ്ങനെ വണ്ടിയിലിങ്ങനെ അല്ലെങ്കിൽ ബൈക്കിലിങ്ങനെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാനിങ്ങനെ കയറിയിരിക്കുക. ഉടനെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു, വിശ്വാസിയൊന്നുമല്ല, അവിശ്വാസിയാണ്. അവൻ വന്ന് അയാൾ വന്നിട്ട് ചോദിച്ചു, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഞാനൊരു വിശ്വാസിയാണെന്നൊന്നും മനസ്സിലായില്ല, ഞാനെന്ന മീശയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയമല്ലേ. ഉടനെ എന്നോട് ഇദ്ദേഹം ചോദിച്ചു, എന്താ വന്നേ? അപ്പം ഞാൻ പറഞ്ഞു, ആ മോളിലത്തെ ആ ശുശ്രൂഷകൻ്റെ സഹോദര ഭാര്യ സുഖമില്ലാതിരിക്കല്ലേ, ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്. ആണോ? കേട്ടില്ലേ? എന്നോട് ചോദിക്കുക, കേട്ടില്ലേ ഞാൻ എന്തോ പറയുന്നു? എന്നിട്ട് പുള്ളിക്കാരൻ പറയുക, നാളെ രാവിലെ അവന്മാർ വരും എന്നോട് സുവിശേഷം പറയാൻ, ഇതും കഴിഞ്ഞു വെച്ച്. എന്തൊരു നാണം കേടാണെന്ന് ആലോചിച്ച് നോക്കി. അബ്രഹാം പറയുക, കനാന്യരും പെരിസ്യരും ഈ ദേശത്ത് പാർക്കുന്നില്ലേ മക്കളെ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ അവരല്ലേ ഇതൊക്കെ കാണുന്നത്? എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നമ്മൾ സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു, എന്നെ വിട്ടുപിരിഞ്ഞാലും, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. നീ എടുത്തോ, നീ തീരുമാനിച്ചു. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അബ്രഹാം ലോത്തിന് വിട്ടുകൊടുത്തു. ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം വല്ലവർക്കും വിട്ടുകൊടുക്കുക എന്നുള്ളതാണെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം അബ്രഹാം പറഞ്ഞില്ല ഈ ദേശമൊക്കെ ഇവിടെ ഒക്കെ ഞാൻ എടുത്തോളാം, നീ അങ്ങോട്ട് പോക്കോ എന്നല്ല പറയുന്നത്. നീ തിരഞ്ഞെടുത്തു, ഇവിടെ നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തു, അവിടെ വേണമെങ്കിൽ അവിടെ എടുത്തു, നമ്മൾ തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം സഹോദരപുത്രനായ തന്നെക്കാൾ ഒത്തിരി ജൂനിയറായ ലോത്തിന് അബ്രഹാം വിട്ടുകൊടുത്തു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാം വ്യത്യസ്തനാണ്. അബ്രഹാം ലോത്തിനെ പോലെയല്ല, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഒരു ആത്മീകൻ്റെ ലക്ഷണം. അവർ കൊണ്ടുപോട്ടെ, അവരെടുക്കട്ടെ, അവർ തിരഞ്ഞെടുക്കട്ടെ, അവർ കൊണ്ടുപോകുന്നേ കൊണ്ടുപോക്കോട്ടെ. ചിലപ്പോൾ ആളുകൾ പറയും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ അവന്മാർ മുതലെടുക്കുമെന്ന്. ചിലപ്പോൾ മുതലെടുക്കും, ഇല്ലെന്ന് പറയുന്നില്ല, മുതലെടുക്കും. ഒരിക്കൽ മധ്യപ്രദേശിൽ നമ്മുടെ മിഷൻ ഹോമിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കനുണ്ട്, അവിടുത്തുകാരനാണ്, ലോക്കലാണ്. അവൻ അവിടെ ഇരുന്ന് ഒരു വണ്ടിയും കൊണ്ടങ്ങ് പോയി. അപ്പം മിഷനറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജ നമ്മുടെ വണ്ടി, അവൻ ലോക്കൽ അവിടുത്തുകാരനാണ്, അവൻ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോയി, ഇപ്പോൾ അവൻ്റെ ഇല്ല, നമ്മളെന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ? പോലീസിൽ കേസ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഇതാണോ ഞാൻ നിന്നെ ഇത്രയും നാൾ പഠിപ്പിച്ചേ? അല്ല, എന്തോ നമ്മൾ ചെയ്യണ്ട, പിന്നെ നീ അവനോട് പറ, ഇങ്ങോട്ടൊന്ന് വരാൻ പറ. നമ്മുടെ മിഷനറി പറഞ്ഞു, ഓ അവനോട് പറഞ്ഞാലും അവൻ വരത്തില്ല, അവൻ വണ്ടി തരത്തൊന്നുമില്ല, അവൻ വണ്ടി തിരിച്ചു തരത്തില്ല, അവൻ അങ്ങനത്തെ ഒരു പാർട്ടിയാണ്, അവൻ വണ്ടി തിരിച്ചു തരത്തില്ല. അല്ല, ഞാൻ പറഞ്ഞു, വണ്ടി തിരിച്ചു തരാൻ വരാനല്ല ഞാൻ പറഞ്ഞത്, പിന്നെന്തോ വച്ചാ? അവനോട് പറ, മോനെ വണ്ടി ഇപ്പം ഞങ്ങളുടെ പേരിലല്ലേ, അത് പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് നീ എപ്പോഴാന്ന് വെച്ചാ വാ, വണ്ടി നിൻ്റെ പേരിൽ എഴുതി തരാമെന്ന്. ആണോ വച്ചാ? ഞാൻ പറഞ്ഞു, അതെ, അവനോട് പറ നിൻ്റെ പേര് വണ്ടി എഴുതി തരാമെന്ന്.
ഈ മിഷനറി അവനെ വിളിച്ചു. നമ്മൾ ചിന്തിക്കും അവന് വലിയ മാനസാന്തരം ഉണ്ടാകുമെന്ന്. ഒരു മാനസാന്തരം ഉണ്ടായില്ല. വണ്ടി അവൻ്റെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. അവൻ ആ വണ്ടി കൊണ്ട് പോവുകയും ചെയ്തു. ചിലപ്പം മുതലെടുപ്പൊക്കെ നടക്കുമെന്നേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല പലപ്പോഴും മുതലെടുപ്പ് നടക്കും. നടക്കട്ടെ, കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു ആത്മീകനാകുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. അത് പ്രയാസമാണ്, പ്രയാസമില്ലാത്ത കാര്യമൊന്നുമല്ല. ഈസി അല്ല, ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ മിഷനിലുണ്ടായിട്ടുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ. അവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മളെ മുതലെടുത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. കൊണ്ടുപോട്ടെ, ദൈവം നമുക്ക് തന്നു, അത് പോയി പോട്ടെ. ലോകത്തിനോട് പറഞ്ഞു, നീ തിരഞ്ഞെടുത്തോ? ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല. ആത്മീകൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ലോകത്ത് തിരഞ്ഞെടുത്തു. അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി 13:10, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ പോലെയും മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. തിരഞ്ഞെടുക്കാനുള്ള അവകാശം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തിരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞു. നീരോട്ടമുള്ള ദേശം മുഴുവൻ അവൻ തിരഞ്ഞെടുത്തു. ഇതെൻ്റെ, 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 അതും എൻ്റെ. ഓക്കെ, അവൻ മുതലെടുപ്പ് നടത്തി, തിരഞ്ഞെടുപ്പ് നടത്തി. ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു. ഇവിടെയും പിന്നെയും കണ്ടോ, കിഴക്കോട്ട്. ആ ദൈവിക ബന്ധം വിട്ടിട്ട് അവൻ സോദോമിനെയും ഗോമോറയിലേക്കും പോവുകയാണ്. കണ്ണിന് കാണുന്ന നീരോട്ടമുള്ള ദേശം അവൻ തിരഞ്ഞെടുത്തു. എന്നാൽ അടുത്തത് നമ്മൾ കാണുന്നതിനെന്നറിയാമോ? ദൈവസാന്നിധ്യത്തിൽ നിന്ന് അവൻ പുറത്തോട്ട് പോകുന്നതാണല്ലോ നമ്മൾ കണ്ടത്. അങ്ങനെ ദൈവം അത് കഴിഞ്ഞപ്പോൾ ആ 12-ാമത്തെ വാക്യത്തിൽ അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്ത്, സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു. അതൊന്നും അവന് വിഷയമല്ല. സോദോമിലെ ആളുകൾ പാപികളാണോ എന്നുള്ളതൊന്നും അവന് വിഷയമല്ല. അവിടെ ദൈവസാന്നിധ്യം ഉണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. അവർ കിഴക്ക്, കിഴക്കെന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യം വിട്ടുള്ള ഒരു സ്ഥലമാണ് സോദോം എന്നാണ് ഈ റൈറ്റിങ്ങിനകത്ത് വരുന്നത്. പക്ഷേ ഈ ലോത്ത് യഹോ അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം, 14-ാമത്തെ വാക്യത്തിൽ ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അള്ളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. കർത്താവ് പറയുക, അബ്രഹാമേ ഞാൻ നോക്കുകയായിരുന്നു നീ തിരഞ്ഞെടുപ്പ് നടത്തുമോ ഇല്ലയോ എന്ന്. നീ തിരഞ്ഞെടുപ്പ് നടത്തിയില്ല. നീ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലോത്തിന് വിട്ടുകൊടുത്തു. എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തും. നീ നിൽക്കുന്ന ഈ ദേശത്ത് നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ശാശ്വതമായി ലഭിക്കുന്ന അവകാശമാണ്. ലോത്ത് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ നീരോട്ടമുള്ള സോദോമും ഗൊമോറയും തിരഞ്ഞെടുത്തു. ഞാൻ തന്നെ ആലോചിച്ചു, 25 കൊല്ലം കഴിഞ്ഞിട്ട് എന്തോ സംഭവിക്കുമെന്ന് കാണാനെങ്കിലും ഇവന് കണ്ണുണ്ടായിരുന്നെങ്കിൽ അവനത് തിരഞ്ഞെടുക്കുമോ? സോദോമും ഗൊമോറയ്ക്കും എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. തീയും ഗന്ധകവും ഇറങ്ങി മുഴുവനായി നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കാത്ത സ്ഥാനത്ത് ദൈവം തിരഞ്ഞെടുക്കും. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ തിരഞ്ഞെടുത്താൽ ദൈവം തിരഞ്ഞെടുക്കത്തില്ല. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കും. ഇതേപോലെ തന്നെയാണ് ഒരാൾ നമുക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കിയെന്ന് വെക്കുക. നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവം മിണ്ടത്തില്ല. എന്നാൽ നമ്മളത് കേട്ട്
നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. എല്ലാ കാര്യത്തിലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പോയാൽ പിന്നെ ദൈവം അനങ്ങാൻ പോകത്തില്ല. പക്ഷേ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം അത് പ്രവർത്തിക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഇടപെടും. അബ്രഹാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലോത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അബ്രഹാമിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തി. നമ്മുടെ ജീവിതത്തിലും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക. തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തും. അത് ശാശ്വതമായിരിക്കും, നിലനിൽക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? അവനിരിക്കുന്ന ആ ദേശം മുഴുവൻ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് അവനിതൊന്നും കിട്ടിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്നും ആ സ്ഥലം അബ്രഹാമിൻ്റെ സന്തതിയുടെ കയ്യിലാണ്. നമുക്ക് ഹിസ്റ്ററി പഠിച്ചറിയാവുന്നതാണ്. ദൈവം കൊടുത്തു. ഞാൻ അതിനെയൊന്നും പൊക്കിപ്പറയുകയൊന്നുമല്ല. നമുക്കിപ്പം അതിനേക്കാൾ വലിയൊരു അവകാശം സ്വർഗത്തിൽ കർത്താവ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിതൊന്നും വിഷയവുമല്ല. നമുക്കിതൊന്നും വിഷയമല്ല. എങ്കിലും ആ ദൈവപ്രവൃത്തി ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിൻ്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെയാക്കും. നിൻ്റെ ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണും. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, അത് ഞാൻ നിനക്ക് തരും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്താ ചെയ്യുന്നത്? 18-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവിടെ അവൻ ഇതിനകത്ത് ഒരു ആഘോഷമുണ്ടാക്കുക മറ്റ് കാര്യങ്ങൾ ചെയ്യുമൊന്നുമല്ല. അവൻ ചെയ്യുന്ന എന്താണ്? അവിടെ ഒരു യാഗപീഠം പണിതു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ, പ്രത്യക്ഷത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിന് യാഗപീഠം പണിയുകയും ചെയ്യുന്ന അവസ്ഥ. അതെ, അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് ശരിക്കും അത്യാവശ്യമായിരിക്കുന്നതായ കാര്യം. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഒരിക്കലൂടെ അവൻ ഏറ്റുപറഞ്ഞു, കർത്താവേ നീയാണ് എൻ്റെ ഉടമസ്ഥൻ, നീ എനിക്ക് ദേശം തരുമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, തരികാണേത്താ, ഇല്ലെങ്കിൽ വേണ്ട, കാര്യം എനിക്ക് സ്വർഗീയമായതാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മുഴുവൻ. പിന്നെ ഇവിടെ നീ തരുന്നെങ്കിൽ തന്നോട്ടെ, ഇവിടുത്തെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, പക്ഷേ എൻ്റെ മനസ്സിൽ നീയാണ് എൻ്റെ ഉടമസ്ഥൻ. ഇനി ഇതെല്ലാം കൂടെ എനിക്ക് തന്നാലും ഇതൊന്നും എൻ്റെ അല്ല, കാര്യം എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. കനാൻ ദേശം മുഴുവൻ എനിക്ക് കിട്ടിയാലും അതിൻ്റെ പുറകെ ഞാൻ പോകത്തില്ല, കാരണം എൻ്റെ ഉടമസ്ഥൻ നീയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ നമുക്ക് സമൃദ്ധിയൊക്കെ തന്നിരിക്കും. ആ സമൃദ്ധിയൊക്കെ അടിച്ച് പൊളിച്ച് അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ വേണ്ടിയുള്ളതല്ല. അപ്പോഴെല്ലാം നമ്മൾ പറയണം, കർത്താവേ ഇതിൻ്റെ ഉടമസ്ഥൻ നീയാണ്, എനിക്കുള്ളതിൻ്റെ എല്ലാം ഉടമസ്ഥൻ നീയാണ്. ഉടമസ്ഥാവകാശം എപ്പോഴും ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ ചിലപ്പം ദൈവം പറയും അതിനകത്തൊന്നൊരു 500,000 ഇന്നാർക്കങ്ങ് കൊടുത്തേക്കാൻ പറയും. അത് കേൾക്കണം, ദൈവം പറയുന്നത് കേൾക്കണം. ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ എൻ്റെ പണം എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാ? ദൈവമാ. അബ്രഹാമിന് കനാൻ നാട് മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, ഓൾ റൈറ്റ്, കനാൻ നാട് നീ തന്നോ, പക്ഷേ എൻ്റെ ഉടമസ്ഥാവകാശം നിനക്കാം. ഇന്നും ഞാൻ പറയട്ടെ, ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്ന അവസ്ഥ. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞു പോയി. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞിട്ടും ലോത്തിനോടുള്ള ബന്ധം അബ്രഹാം നഷ്ടപ്പെടുത്തുന്നില്ല. അവനിതെല്ലാം കളഞ്ഞേച്ചു പോയെങ്കിലും 14-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് മൊത്തമായിട്ട് വായിക്കുന്നില്ല, അവിടെ നമ്മൾ കാണുന്ന കാര്യം പല സ്ഥലങ്ങളിലെ രാജാക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന്, അതായത് 5 രാജാക്കന്മാരുടെ നേരെ ചെന്ന്, അതിനകത്ത് സോദോം രാജാവുമുണ്ട്, ആ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവരെ മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പിന്നെപ്പോഴെങ്കിലും വായിച്ചാൽ മതി. അങ്ങനെ കൊള്ളയടിച്ച് പോയി
അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സോദോമിലും ഗോമോരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രഹാമിനെ അറിയിച്ചു. ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്തിനെയും കൊണ്ടുപോയി. 14-ാം വാക്യത്തിൽ തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ച ഒരു അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ അവരെ പിന്തുടർന്നു. അബ്രഹാം പറഞ്ഞില്ല, അവൻ അന്നേ എനിക്കറിയാം അവൻ ഇത് തന്നെ വരണം, കാര്യം എന്നെ കളഞ്ഞേച്ച് ഞാൻ തിരഞ്ഞെടുത്തോളാന്ന് പറഞ്ഞപ്പം നീരോട്ടമുള്ളതൊക്കെ നോക്കി പോയതല്ലേ, അവൻ ഇങ്ങനെ വരണമെന്നൊന്നും പറഞ്ഞില്ല. ലോത്ത് കഷ്ടത്തിലായി എന്ന് കണ്ടപ്പോൾ പിന്മാറ്റക്കാരൻ നമ്മൾ വേണമെങ്കിൽ വിളിച്ചോ, പിന്മാറ്റക്കാരനായ ലോത്ത് കഷ്ടത്തിലായി എന്ന് കണ്ടപ്പോൾ അബ്രഹാം എന്ത് ചെയ്യുന്നു? അവനെ സഹായിക്കാൻ പോവുകയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ മാത്രമല്ല നമ്മളെ വിട്ടിട്ട് പോയവരെയും സഹായിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. അതാണ് ആത്മീയൻ്റെ ലക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അബ്രഹാം ചെന്ന് അവരെ തോൽപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവൻ്റെ നേരെ ഭാഗംഭാഗമായി പിരിഞ്ഞു എന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മശേക്കിൻ്റെ ഇടത്തു ഭാഗത്തുള്ള ഫേബ അവരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. നോക്കുക, കംപ്ലീറ്റ് മടക്കിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥ, എല്ലാം തിരികെ കൊണ്ടുവരുന്നതായ അവസ്ഥ. പിന്നെ അവിടെ നമ്മൾ മൽക്കിസദേക്ക് വരുന്ന കാര്യമൊക്കെ കാണുന്നുണ്ട്. ശാലേൻ രാജാവായ മൽക്കിസദേക്ക് അവനെ വന്ന് കണ്ടു. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ ശാലേൻ രാജാവ് മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നവനായ അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ മൽക്കിസദേക്കിൻ്റെ അനുഗ്രഹം, ആ പറയുന്നതിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാം ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ഞാനങ്ങ് ചിന്തിക്കുക, അങ്ങനെ ചിന്തിച്ച് കാണുമെന്നില്ല, ചിലപ്പോൾ അറിയത്തില്ല. ഏതാണെങ്കിലും അന്ന് ആ 318 അഭ്യാസികളെ അവിടെ കളഞ്ഞേച്ച് പോരാഞ്ഞത് നന്നായി, അവന്മാരുള്ളത് കൊണ്ടാണ് ഇന്നിപ്പം ഇത്രയും പേരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. അന്നിമാരെ കളഞ്ഞേച്ച് പോന്നായിരുന്നെങ്കിൽ എന്തൊരു കഷ്ടമായിരുന്നേനെ. നമ്മുടെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെ, അവന്മാരുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അവന്മാരുള്ളത് കൊണ്ടാണ് ലോകത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റിയത് എന്ന് ചിന്തിച്ച് കാണുമെന്ന് ഞാനങ്ങ് ചിന്തിക്കുക. പക്ഷേ മൽക്കിസദേക്ക് വന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? അവന് അത്യുന്നതനായ ദൈവത്തിൻ്റെ പിടിവനം. അവൻ പറഞ്ഞ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. മൽക്കിസദേക്ക് പറയുക, എടാ നിൻ്റെ പടയാളികളുടെ മഹിമ കൊണ്ടൊന്നുമല്ല, ദൈവമാണ് ഈ വ്യക്തികളെ, ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. ഇറ്റ് ഈസ് ഗാഡ്. അതുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നോക്ക്, നിൻ്റെ അഹങ്കാരമൊക്കെ കള, നീ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ നോക്ക്. അത്യുന്നതനായ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ രണ്ട് വാക്കുകൾക്കും പ്രത്യേകതയുണ്ട്. ഒന്ന്, തൻ്റെ മഹിമ കൊണ്ടല്ല താൻ രാജാക്കന്മാരെ തോൽപ്പിച്ചത് എന്നുള്ളത് ആദ്യത്തെ കാര്യം, അതവന് മനസ്സിലായി. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? അവന് സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അവനോട് പറയുന്നു, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. സ്വാഭാവികമായും അന്ന് യുദ്ധത്തിൽ ജയിക്കുന്നവന് ഉള്ളതാണ് തോറ്റവരുടെ മുഴുവൻ സമ്പത്തും. അപ്പോൾ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാർ, അപ്പോൾ 5-4 9 രാജാക്കന്മാരുടെ സമ്പത്താണ് അബ്രഹാമിൻ്റെ കയ്യിൽ ഇപ്പം വന്നിരിക്കുന്നത്. എന്തോരം വലിയ സമ്പത്താണ്! പക്ഷെ അബ്രഹാം ഇതൊന്നും എടുത്തില്ല. സോദോം രാജാവ് പറഞ്ഞു,
സമ്പത്തൊക്കെ നീ എടുത്തോ, ആളുകളെ എനിക്കിങ്ങ് തന്നാൽ മതി. വലിയൊരു ഓഫറാണ് ഇല്ലേ, ഭയങ്കര ഓഫറാണ്. പക്ഷേ അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ, ഒരു ചരടാകട്ടെ ചെരിപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചൊല്ലുന്നു ചെയ്യുന്നു. ഇതും മൽക്കിസദേക്ക് പറഞ്ഞ അതേ വാചകമാണ്. മൽക്കിസദേക്ക് അവനോട് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എന്താ മൽക്കിസദേക്ക് പറയുന്നറിയാമോ? എടാ ഇത് കഴിയുമ്പം സോദോം രാജാവ് വന്ന് നിനക്ക് അത് തരാം ഇത് തരാം എന്നൊക്കെ പറയും. എടാ നിൻ്റെ അനുഗ്രഹം സോദോം രാജാവിൻ്റെ അനുഗ്രഹമല്ല, നിൻ്റെ അനുഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യഹോവയുടെ അനുഗ്രഹമാണ്. യഹോവ അനുഗ്രഹിച്ചാലേ ഉള്ളൂ, സോദോം രാജാവ് തന്നാലൊന്നുമില്ല. അത് അബ്രാം മനസ്സിലാക്കിയതുകൊണ്ട് സോദോം രാജാവ് പറഞ്ഞപ്പം അവൻ അതേ വാചകം പറയുക, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി ഞാൻ സത്യം പറയുന്നു, എനിക്ക് വേണ്ട, ഒരു ചെരുപ്പിൻ്റെ വാള് പോലും എനിക്ക് വേണ്ട, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാൻ എൻ്റെ സമ്പത്ത് ദൈവത്തിൽ നിന്ന് വന്നാൽ മതി. വലിയൊരു മാനസാന്തരമാണ്. മൽക്കിസദേക്ക് വന്ന് അബ്രഹാമിനോട് രണ്ട് വാചകമേ പറഞ്ഞുള്ളൂ, പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതം മാറ്റിമറിച്ച രണ്ട് വാക്കുകളാണ്. ഹല്ലേലൂയ. അതിനുശേഷം ലോത്ത് പിന്നെയും സോദോമിൽ തന്നെ താമസിച്ചു. സോദോം രാജാവിൻ്റെ സമ്പത്ത് വേണ്ട. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ കാണുന്നത്, അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. വളരെ നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞപ്പോൾ, അത് നമ്മൾ വായിച്ചതാണ്, ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് ചെയ്തത്, നീ തലപോക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. അപ്പോൾ സമ്പത്ത് വേണ്ട, ദേശം വേണ്ട, സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സമ്പന്നനാക്കും. ഓക്കെ. അത് ഉപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഉപേക്ഷിച്ചല്ലോ, വെരി ഗുഡ്, നിൻ്റെ മനസ്സെനിക്ക് സന്തോഷമായി, എന്നാൽ ഞാൻ നിനക്ക് ഈ സമ്പത്ത് തരും. ഇപ്പം ഇവൻ്റെ മനസ്സിലെ ഒരു വലിയ പ്രശ്നം എന്നറിയാമോ? 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവൻ ഈ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കണം. 4 രാജാക്കന്മാർ, ഈ 4 രാജാക്കന്മാരെല്ലാം ഭയങ്കര പൈസ ഇത് കാശുള്ളവർ മാത്രമല്ല, ഒത്തിരി ഇതെല്ലാം ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ചിന്ത, ഈ 5, 4, 9 രാജാക്കന്മാരുടെ പൈസ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടെന്നാണ്? അബ്രഹാമിൻ്റെ കയ്യിലുണ്ടെന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവർ നാച്ചുറലി എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പം അവന്മാർ വന്ന് അബ്രഹാമിനെ ആക്രമിക്കും, ഈ സമ്പത്തെല്ലാം കിട്ടണ്ടേ. അപ്പോൾ അബ്രഹാമിനൊരു പേടിയെങ്കിലും കാണും എന്ന് ഞാൻ ചിന്തിക്കുക. ഇനി അവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുമോ? അവരുടെ എല്ലാം മനസ്സിൽ എൻ്റെ കയ്യിൽ കാശുണ്ടെന്നാ ചിന്ത. എന്നെ ഉപദ്രവിക്കുമോ? എനിക്കെതിരെ യുദ്ധം ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പേടിച്ചപ്പോൾ, അതായത് സമ്പത്ത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്കിതെല്ലാം തരുമെന്ന് പറഞ്ഞു. സ്വയരക്ഷയെക്കുറിച്ച് ഭീതി ഉണ്ടായപ്പോൾ കർത്താവ് അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രാമേ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഞാൻ നിൻ്റെ പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പിടിക്കുന്നതാണ്. അതായത് ആര് വെട്ടാൻ വന്നാലും വെട്ട് പരിചയക്കേ കൊള്ളത്തുള്ളൂ, പുറകെ നിൽക്കുന്ന ആൾക്ക് കൊള്ളത്തില്ല. അതാണ് സംരക്ഷണം. ദൈവം പറയുക, ഞാനാണ് നിൻ്റെ പരിച, നിന്നെ ഒരു മനുഷ്യൻ പോലും തൊള്ളത്തില്ല. നീ രാജാ 4 രാജാക്കന്മാർ നിന്നെ കൊല്ലാൻ വരുമെന്ന് വെച്ച് ചിന്തിച്ചിരിക്കുകയാണോ? ഇല്ല, അവരാരും നിന്നെ തൊള്ളത്തില്ല. ഞാനാണ് നിൻ്റെ പരിച മാത്രമല്ല, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു.
ഐ എം യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്നത് സംരക്ഷണവും പ്രതിഫലവുമാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അത് രണ്ടും വേണ്ടാന്ന് വെച്ചവനാണ് അബ്രഹാം. അബ്രഹാം അത് വേണ്ടാന്ന് വെച്ചു, ദൈവം അവന് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല ഭൂമിയിൽ അവനെ വലിയ രാജാവാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ കർത്താവ് പറയാണ്, നിന്നെ ആരും സ്പർശിക്കത്തില്ല, തൊടത്തില്ല, ഞാൻ നിൻ്റെ പരിചയമാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. എന്നാൽ അതോട് ചേർന്ന് നമ്മൾ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ഓഫർ കുറച്ചുകൂടെ വലുതാണ്. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു. എണ്ണിക്കൂടാത്ത തലമുറയെ അവൻ ഓഫർ ചെയ്യുകയാണ്. ഒന്ന്, അവൻ വേണ്ടാന്ന് വെച്ച, അല്ലെങ്കിൽ അവൻ രാജ്യം വേണ്ടാന്ന് വെച്ചപ്പോൾ അത് ഞാൻ നിനക്ക് തന്നേക്കാമെന്ന് കർത്താവ് പറഞ്ഞു. രണ്ട്, അവൻ ഭീതിപ്പെട്ടപ്പോൾ ഞാൻ നിൻ്റെ പരിചയമാണെന്ന് പറഞ്ഞു. മൂന്ന്, നിൻ്റെ കാലഘട്ടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, നിനക്ക് അനേക തലമുറകളെ ഞാൻ തരും എന്ന് കർത്താവ് ഓഫർ ചെയ്തു. അബ്രഹാമിനോട് പറയുകയാണ്, നിന്നെ പ്രതിനിധീകരിക്കുവാൻ, അതായത് അബ്രഹാമിന്, അബ്രഹാം ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ്, ഇനി നിന്നെ പ്രതിനിധീകരിക്കുവാൻ അനേക തലമുറകളെ ഞാൻ നിനക്ക് തരും എന്നുള്ള കാര്യം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, ഞാൻ നിൻ്റെ സന്തതിക്ക്, ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നറിയിച്ചു ചെയ്തു. പ്രിയമുള്ളവരെ, അബ്രഹാം സ്വയമായിട്ടൊന്നും വേണമെന്ന് ആഗ്രഹിച്ചില്ല, അവന് ദൈവം കൊടുത്തതേ ഉള്ളൂ. ദൈവം കൊടുത്തതിൽ അവൻ അഹങ്കരിച്ചില്ല, അതിൻ്റെ പിന്നാലെ പോയില്ല. ഈവൻ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ ആ തീരുമാനമെടുക്കാനുള്ള അവകാശം പോലും ലോത്തിന് വിട്ടുകൊടുത്തവനാണ് അബ്രഹാം. എന്നിട്ടും അവൻ്റെ സഹോദരൻ അപകടത്തിലായെന്ന് കണ്ടപ്പോൾ അവൻ പഴയതൊന്നും ഓർത്ത് പ്രതികാരം ചെയ്യുകയല്ല, പ്രത്യുത അവനെ സഹായിക്കാൻ ചെല്ലുന്നു. ദൈവം അവനോട് ഇടപെടുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തപ്പോൾ, അനാത്മികന് വിട്ടുകൊടുത്തപ്പോൾ, ദൈവം അവന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല, ഞാനാണ് നിൻ്റെ പ്രതിഫലം. എല്ലാ സംരക്ഷണവും ഇല്ലാതെയായിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇല്ല, ഞാൻ നിൻ്റെ പരിചയമാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുന്നു. ദൈവം നമ്മോട് ഉടമ്പടി ചെയ്യുന്ന ഒരവസ്ഥ. അവൻ ബഹുജാതികൾക്ക്, 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ആ നിയമത്തെക്കുറിച്ച് കർത്താവ് അബ്രഹാമിനോട്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ നിൻ്റെ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികം വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. 4-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, അബ്രഹാം എന്ന് വിളിക്കണം. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, തലമുറകൾക്ക്, മറ്റുള്ളവർക്ക്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ദൈവം അബ്രഹാമിനോട് ഇപ്പോൾ പറയുന്നു, ഞാൻ നിന്നെ മാത്രമല്ല, നിന്നിലൂടെ നിൻ്റെ സന്തതി പരമ്പരകളെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും, ബഹുജാതികൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം അവന് പകർന്നു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നും അബ്രഹാം വ്യത്യസ്തനായിരുന്നു. അബ്രഹാം ലോത്തിനെ പോലെയല്ല, അബ്രഹാം വ്യത്യസ്തനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ വ്യത്യസ്തത
നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. വ്യത്യസ്തത, ദൈവമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം അവനുണ്ടായിരുന്നു. 18-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം യഹോവ അവനെ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി ഇറങ്ങി വന്നു. നമുക്ക് ആ സംഭവം അറിയാം. 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് അവൻ കണ്ടു. ഒത്തിരി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഇത് ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അബ്രഹാം പറയുക, യജമാനന്മാരെ, നിങ്ങൾ ഈ മരത്തണലിൽ ഇരുന്നാട്ടെ, അസാരം വെള്ളം ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ്റെ കീഴിൽ ഇരിപ്പീൻ. ആരാണെന്നൊന്നും അറിയില്ല, ആരാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ആരാണെന്നറിയാത്തവരെ പോലും ശുശ്രൂഷിക്കുന്ന, അതുകൊണ്ടാണ് അതിഥി സൽക്കാരത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുമ്പോൾ പറയുന്നത്, അങ്ങനെ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കിട്ടാത്ത കാര്യങ്ങളാണ്. എന്നാൽ അബ്രഹാം അതിനകത്ത് വ്യത്യസ്തനായിരുന്നു. അബ്രഹാം വഴിപോക്കർക്ക് പോലും ഒരു തണലായി, അവരെ താങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവിടെ വെച്ചാണ് നമ്മൾ അബ്രഹാമിനെ, ഇസഹാക്കുണ്ടാകുന്നതിനെക്കുറിച്ച്, അഥവാ ഇസ്മായേൽ, അബ്രഹാം പലപ്പോഴും പറഞ്ഞു ഇസ്മായേൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അല്ല, നിനക്ക് സാറായിൽ നിന്ന് തന്നെ ഒരു മകനെ ലഭിക്കും എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ അവരൊരുമിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ, അത് കഴിഞ്ഞിട്ട് അവർ തിരികെ പോവുകയാണ്. 16-ാം വാക്യത്തിൽ, 18:16, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോടുകൂടെ പോയി. അബ്രഹാം പുറകെ പോയി, യാത്രയക്കുകയാണ്. അപ്പോൾ യഹോവ അരുളി ചെയ്തു, അതായത് അവരൊരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നിനക്കൊരു മകൻ, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്ക് ഒരു മകനെ ലഭിക്കും. ഭയങ്കര ഒരു വാർത്തയാണ്. 99 വയസ്സുള്ള മനുഷ്യനോട് പറയുകയാണ്, നിനക്കൊരു മകനെ ലഭിക്കുമെന്ന് പറയുകയാണ്. വലിയൊരു വാർത്തയാണ് ആ വാർത്ത. ഇവനെ സന്തോഷിപ്പിച്ച് അന്നേരം തന്നെ വലിയൊരു ആഘോഷമുണ്ടാക്കേണ്ടതായ ഒരു വാർത്തയാണ്. എന്നാൽ ഇവരെ യാത്ര അയച്ച് പോകാൻ നേരം, 17-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. എൻ്റെ താഴോട്ട് പറയുമ്പോൾ, പിന്നെ യഹോവ സോദോമിൻ്റെയും ഗോമറിൻ്റെയും നിലവിളി വലിയതും അവരുടെ പാപം അതി കഠിനവും ആകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് പറഞ്ഞു. സോദോമിനും ഗോമോറയും അതിൻ്റെ നാശം, അതിനെക്കുറിച്ചുള്ള ഒരു സൂചന ദൈവം അബ്രഹാമിന് നൽകുകയാണ്. അപ്പോൾ 2 വാർത്തയാണ് ആ ഒരൊറ്റ ദിവസം കേൾക്കുന്നത്. 1, അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടാകാൻ പോകുന്നു. 2-ാം വാർത്ത, ലോത്ത് പോയ സോദോമിനെ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. 2 വാർത്ത. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. വലിയ വാർത്തയൊക്കെ കേട്ടതാ. അവൻ പറഞ്ഞില്ലേ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുന്നില്ല, അവൻ യഹോവയുടെ സന്നിധിയിൽ തന്നെ വിടാതെ അങ്ങ് നിൽക്കുകയാണ്, ദൈവസന്നിധിയിൽ. എന്നിട്ട് അബ്രഹാം അടുത്ത് എന്ന് ചോദിക്കുകയാണ്. 23-ാം വാക്യത്തിൽ, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ആ പട്ടണത്തിന് 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? അബ്രഹാം സോദോമിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. മധ്യസ്ഥത,
ആർക്കു വേണ്ടിയാ? ദുഷ്ടന്മാരായ സോദോമിന് വേണ്ടി. ഒരു പരിധിവരെ തൻ്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെയുണ്ട്, അവൻ തിരഞ്ഞെടുത്തതാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്, ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത്. സോദോം പോലെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടി പോലും മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. കനാൻ നാടിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയല്ല, സോദോമിന് വേണ്ടി. അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദമാക്കുന്നില്ല, ആ 50 നീതിമാന്മാർ നിമിത്തം നീ ആ ദേശത്തോട് ക്ഷമിക്കയില്ലയോ? 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീതിമാന്മാരെ ദുഷ്ടനോടുകൂടെ നശിപ്പിക്കുകയില്ല എന്നുള്ളത് സത്യം. എന്നാലും ആ നീതിമാന്മാർ നിമിത്തം നീ ആ ദേശത്തോട് ക്ഷമിക്കയില്ലയോ? കർത്താവ് പറഞ്ഞു, ഓക്കെ, 50 പേരുണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തോട് ക്ഷമിക്കും. പക്ഷേ അബ്രഹാമിനൊരു സംശയം, ഇനി 50 ഇല്ലെങ്കിലോ? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു പക്ഷേ അബ്രഹാം ചിന്തിച്ച് കാണും, ലോകത്തങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, ഇത്രയും നാളുകൊണ്ട് അവനൊരു 50 പേരെയെങ്കിലും രക്ഷിച്ച് കാണും, ശരിയാക്കി കാണും എന്നാണ്. പിന്നെ ലോകത്തല്ലയോ പാർട്ടി, 5 കുറഞ്ഞു പോയാലോ? 45 ഉള്ളെങ്കിലോ? അപ്പോൾ അതൊന്ന് ചോദിക്കാൻ, മധ്യസ്ഥത അണയ്ക്കുകയാണ്, ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്, അതൊന്ന് ചോദിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും ചെന്ന് നിൽക്കാൻ അബ്രഹാമിന് പേടിയാ. ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ബഹുമാനം, ആദരവ്, പേടി. അവിടെ എഴുതിയിരിക്കുന്നത് 27 വാക്യത്തിൽ, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞുവല്ലോ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ആരാ നിൻ്റെ മുമ്പിൽ നിൽക്കാനും മധ്യസ്ഥത അണയ്ക്കാനൊക്കെ. മധ്യസ്ഥത അണയ്ക്കാൻ വേണ്ടി ദൈവസന്നിധി നിൽക്കാനുള്ള യോഗ്യത പോലും ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല. ഇന്നില്ലാത്ത ഒരു കാര്യമാണ്, ദൈവഭയമില്ല, ആർക്കും ദൈവഭയമില്ല. അബ്രഹാം ചോദിക്കുക, ഞാൻ പൊടിയും, ഹു ആം ഐ ടു സ്റ്റാൻഡ് ബിഫോർ യു ആർ ഗോഡ്, ഐ ആം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ആഷ്, ഞാൻ പൊടിയും വെണ്ണീറുമല്ലേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കും? നമ്മളിന്ന് ദൈവസന്നിധി ചെന്ന് നിൽക്കുന്നത് എന്തിനും എനിക്ക് യോഗ്യത ഉണ്ട് എന്ന ഒരു ചിന്തയോടുകൂടെയാണ്. അബ്രഹാമോ അരമണിക്കൂർ മുമ്പ് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണെന്ന് ആലോചിക്കണം, എന്നിട്ടായി പോകുന്നത്. എന്നിട്ട് പോലും, അത്രയ്ക്കും ക്ലോസ് ആയിട്ട് പോലും ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നുള്ള ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. ഞാനങ്ങ് നിൽക്കുക കർത്താവേ, ഞാനവിടെ നിൽക്കാൻ യോഗ്യതയുണ്ടായിട്ടല്ല. 50 പേരിൽ 5 പേർ കുറഞ്ഞാലോ? കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നശിപ്പിക്കുകയില്ല. അങ്ങനെ 30 പേരുടെ കാര്യം പറഞ്ഞു, നശിപ്പിക്കുകയില്ല. 20 പേരെ കണ്ടാലോ എന്ന് പറഞ്ഞു, നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ 10 പേരെ, 32 വാക്യത്തിൽ 10 പേരെ അവിടെ കണ്ടാലോ, ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത ശേഷം അവൻ പോയി, അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. നോക്കുക, സോദോമിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന അബ്രഹാം, നാശകരമായ പട്ടണത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും മധ്യസ്ഥത അണയ്ക്കണം, നമുക്കിഷ്ടമില്ലാത്തവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം, നമ്മുടെ നാടിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം. അതേപോലെ ഏറ്റവും നികൃഷ്ടരായ ജനതകൾക്ക് വേണ്ടി പോലും നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം. അവരോട് കൂട്ടുചേരണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം. അതാണ് നമ്മൾ കാണുന്നത്. സോദോമിൽ ജീവിച്ചിരുന്ന ലോത്ത് ഒരുപക്ഷെ മധ്യസ്ഥത അണച്ച് കാണില്ല, പക്ഷെ നമ്മൾ ലോത്തിനെ പോലെയല്ല. കനാനിൽ താമസിച്ചിരുന്ന അബ്രഹാം ലോത്ത് താമസിച്ച സോദോമിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. അബ്രഹാം ലോത്തിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തതയായിരിക്കണം, വ്യത്യസ്തരായിരിക്കണം. അബ്രഹാം
അവനെ ദൈവം വിളിക്കുന്നത് ഹാരാനിൽ വെച്ചാണ്. ഹാരാനിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു, വ്യത്യസ്തനാകാൻ കർത്താവ് കൽപ്പിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്. യെസ്, കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ കർത്താവ് മാത്രമേ നമ്മുടെ മുമ്പിലുണ്ടാകാവൂ. ദേശവും ചർച്ചക്കാരും ഒക്കെ പുറകിൽ. ഞാൻ ചിലപ്പോൾ പറയും, അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു. ദേശമില്ലായിരുന്നു, നാടില്ലായിരുന്നു, ആരുമില്ലായിരുന്നു, ബന്ധുക്കളില്ലായിരുന്നു, ഒന്നുമില്ല, മക്കളുൾപ്പെടെ. നമ്മളും യേശുവും തമ്മിൽ ഇടയ്ക്കൊന്നുമില്ലാത്ത ബന്ധമാണ് നമുക്ക് വേണ്ടത്. ലോത്തിനതല്ല, ലോത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വ്യത്യസ്തരായിരിക്കണം നമ്മൾ. നമ്മൾ ഹാരാനിലുള്ളവരോട് വ്യത്യസ്തരായിരിക്കണം. ഇനി കനാനിൽ വന്ന് പാർത്താൽ കനാനിലുള്ളവരുടെ പുറകെയും നമ്മൾ പോകരുത്, അവരോടും വ്യത്യസ്തരായിരിക്കണം. സ്വന്തം സഹോദരൻ്റെ പുത്രനായിരുന്നു ലോത്ത്, പക്ഷേ ലോത്തിനെ പോലെയാകുവാനല്ല ദൈവം അബ്രഹാമിനെ വിളിച്ചത്. നമ്മുടെ വിളി എന്താണെന്നുള്ളത് നമ്മൾ അറിയണം, നമ്മൾ വ്യത്യസ്തരാകണം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കണം. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. അതാണ് വ്യത്യസ്തതയുടെ ഏറ്റവും വലിയ അടയാളം. എന്താണ് യാഗപീഠം പണിയുമ്പോൾ നമ്മൾ പറയുന്നത്? ദൈവമേ, എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ഇനി എനിക്ക് എൻ്റെ ജീവിതമില്ല, എൻ്റെ ഉടമസ്ഥൻ നീയാണ്. അങ്ങനെ ദൈവത്തിന് ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്തവനാണ് വ്യത്യസ്തൻ. ദേശം അവനെ ബാധിക്കുകയില്ല, പണം അവനെ ബാധിക്കത്തില്ല, യാതൊന്നും അവനെ ബാധിക്കത്തില്ല, അവൻ്റെ ബന്ധുക്കൾ പിതൃഭവനം അവനെ ബാധിക്കുകയില്ല. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. ഇന്ന് നമ്മൾ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് യേശുവിൻ്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്വയമായ സകലതും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവ് പറയുന്ന, ഒരുവൻ എന്നെ അനുഗമിക്കുമെന്ന് ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. സമൂഹത്തിൽ ലൗകികമായ രീതിയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. നമ്മൾ സൊദോം രാജാവിനെ പോലെ ആകാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരാണ്. ലോത്തിനെ പോലെ ആകുവാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരാണ്. കാര്യം, അവരാരും ഉടമ്പടി ചെയ്തവരല്ല, അവരാരും യാഗമർപ്പിച്ചവരല്ല. അബ്രഹാമിൻ്റെ കൂടെ നടന്നവനാണ് ലോത്തെങ്കിലും ലോത്ത് യാഗമർപ്പിച്ചില്ല, തന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തില്ല. നമ്മൾ യാഗമർപ്പിച്ചവരായിരിക്കണം, ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്തവരായിരിക്കണം. ഇന്ന് നമ്മുടെ ജീവിതം, നമ്മുടെ ഉടമസ്ഥാവകാശം കർത്താവിനെ നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.